السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضوان الله. أما بعد، പിർസത്തോ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് തിങ്കളിലെ അതിപ്രധാനമായ ഇബാദത്തായിട്ട് ഇക്കടെ ഉദഹിയത്ത് കർമ്മച്ചുണ്ട്. വലിയ ബഹുമാനമുള്ള മഹത്വമുള്ള കണിക്കത്തെ വലിയ ഒരു ഇബാദത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സ്വഹാബത്തുൽ കിറാം കേക്കിടാറ്, യാ റസൂലല്ലാഹ് മാ ഹാദിഹിൽ അദാഹിയു, എന്തിനായിട്ട് ഇക്കടെ ഉദഹിയത്ത് കർമ്മ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു കൊടുക്കണു, സുന്നത്ത് അബീക്കും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങളുടെ ബാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അയാളെ ചര്യയായിട്ടിക്കട്, സുന്നത്തായിട്ടിക്കട്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുൽഹജ്ജ് തിങ്കളിൽ ഞങ്ങൾ യാറസ് മരിക്കടെ മഹാനായിട്ടിക്കട്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട് കണിക്കത്തെ എല്ലാം അതിജീവിച്ചിട്ട് ഖലീലുള്ളാഹിന്റെ ഒരു പദവികത്തെ കണിക്കത്തെ വ്യക്തിത്വമായിട്ടിക്കട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത് ഏറ്റവും പ്രധാനമായതായിട്ടിക്കട്. എത്രയോ വർഷങ്ങൾ കാത്തിട്ട് വയസ്സായ കാലത്തിൽ ഒരു കിടാവിടെ കിട്ടിയ സന്തോഷം, ആ കിടാവിടെ അറക്കണമെന്ന് ചൊല്ലി കണിക്കത്തെ അള്ളാഹുടെ ആജ്ഞ, ആ ഒരു നിർദ്ദേശന വന്നിട്ടാകുമ്പോൾ പഠിച്ചുകൊണ്ട് കൽപ്പനക്ക് നിർദ്ദേശനത്തേക്ക് അത് അനുസരിക്കുക, അപ്പറ ഇപ്പറ തെല്ലും ചിന്തിക്കാണ്ട് റെഡിയായ കണിക്കത്തെ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ സമർപ്പണയുടെ സ്മരിക്കട കണിക്കത്തെ ഇബാദത്തായിട്ടിക്കട് ഉദുഹിയത്ത് കർമാഞ്ചുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നു, അല്ലിമു ദഹായാക്കും ഫൈന്നഹാ അല സിറാത്തി മത്വായാക്കും, നിങ്ങൾ നല്ല രൂപത്തിൽ ഉദുഹിയത്ത് കർമ്മ ബലികർമ്മ ആക്കുറ, നിങ്ങ നാല് സിറാത്ത് പാല് വിട്ടെടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു വാഹനമായിട്ട്, നിങ്ങളെ സ്വർഗത്ത് വിളിച്ചുകൊണ്ട് കണിക്കത്തെ ഒരു വൈക്കലായിട്ട് നിങ്ങളെ മുന്നിൽ എത്തോണ്ടു ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാടി. മാത്രമല്ല, ഫാത്തിമ ബിയുടെയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചുന്തു, ഫാത്തിമ നീ ഉദുഹിയത്തർക്കണം. കാരണം എന്തെങ്കിൽ ഈ ഉദുഹിയത്തും ചൊല്ലത്, ഈ ഉദുഹിയത്തും ചൊല്ലത്, അത് ആ മൃഗത്തെ അറുക്കിട സമയത്തിൽ ആ അറവ് പൂർത്തിയാവുടേക്ക് മുന്നോലെ നിന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തപ്പുങ്ങളും അല്ലാഹു മാപ്പാക്കട. ഫാത്തിമാവിക്ക് എടുത്ത് അല്ല നബിയെ, ഇത് ഞങ്ങൾക്ക് മാത്രമില്ലതാ, ഈ ഒരു പ്രത്യേകത സ്പെഷ്യലി ഞങ്ങൾക്ക് മാത്രമില്ലതാ. അല്ല ഫാത്തിമ ലനാ, ഞങ്ങൾക്കും അതുപോലെ എല്ലാ മുസ്ലിമീങ്ങളുള്ള കണിക്കത്തെ ഒരു പ്രതിഫലമായിട്ട് കിടയത് ഈ ഉദുഹിയത്തിലൂടെ കിട്ടരുതേണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപ്പാടിച്ച്. ഏതായിട്ടും വലിയ ഒരു മഹത്തായ ഇബാദത്തായിട്ടിക്കട്, അതിലെ കർമ്മശാസ്ത്ര വിഷയങ്ങളായിട്ടിക്കട് ഞങ്ങണ്ട് ചൊല്ലത്. ഉദുഹിയത്ത് അത് സുന്നത്തായ വലിയ ഒരു ഇബാദത്തായിട്ടിക്കട്. ആറുക പെരുന്നാൾ അണ്ടത്തെ അവൻ്റെയും അവൻ ചെലവ് കൊടുക്കുകയോ നിർബന്ധമായ കണിക്കത്ത് ആൽമാരെ ചെലവ് കഴിഞ്ഞിട്ട് ഉദിയത്ത് ഇറക്കുമില്ല, സമ്പത്തുള്ള കണിക്കത്ത് ആൽമാരെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്തായിട്ടിക്കട്. മാത്രമല്ല, അത് ഉപേക്ഷിക്കൽ കറാഹത്തും കൂടിയായിട്ടിക്കട്. പെരുന്നാൾ എപ്പോഴായിട്ടിക്കട് ഇത് അറുക്കണായത്? അറുക്കണായ ടൈമോ മഹാന്മായ പണ്ഡിതന്മാർ തങ്ങൾ ചുന്തുന്നാറ്, ദുൽഹജ്ജ് തിങ്കൾ പെരുന്നാളെണ്ടത്തെ സുബയുടെ സൂര്യ ഉദിച്ചിട്ട് ഓരോ മിനിമം രൂപത്തിലുള്ള ജണ്ടർക്കാത്ത് നിസ്കാരവും ചെറിയ രൂപത്തിലുള്ള ഖുത്തുബവും കഴിഞ്ഞിട്ട് അതുക്കുള്ള ടൈം കഴിഞ്ഞിട്ട് ഈ ഒരു ഉദുഹിയത്തിൻ്റെ ടൈം സ്റ്റാർട്ടാവും. ഓതോണ്ടയില്ല, പക്ഷെ ആ ഒരു ടൈം കഴിഞ്ഞെങ്കിൽ ഉദുഹിയത്തിൻ്റെ ടൈമായി. ബട്ട് സുന്നത്തായ റൂപ്പ് എന്തെങ്കിലും നിസ്കരിച്ചു പിന്നെ ഹുത്തുബല്ല കഴിഞ്ഞിട്ടായിട്ടിക്കട്
തുടങ്ങിയുള്ള സുന്നത്ത്. അതിൻ്റെ ടൈം എന്താവുള്ളത്? ദുൽഹിജ്ജ 13-ന് അയ്യാമത്ത് ശരിക്ക് ലാസ്റ്റായിട്ട് അൻ്റെ മകരിബത്തോളായിട്ട് കിടന്ന ടൈം. ഇതിലെ മധ്യത്തിലായിട്ട് കിട ഉദുഹ്യത്ത് ബലിക്കർമ്മ അറുക്കണായത് എന്തിനായിട്ട് കിടന്നങ്ങ അറുക്കണായ മൃഗ ഏത് മൃഗത്തെയായിട്ട് കിട അറുക്കണായത്? ഉദയത്തറുക്കണായ മൃഗ ആട്, പയ്യു, പോത്തു, മൂരി, എറുമ അതല്ലെങ്കിൽ വണ്ടെ, ഈ മൃഗമായിട്ടിക്കട് ബലിഹർക്കുകൂല്ലേ ഉദയത്തിൻ്റെ മൃഗമായിട്ട് കണക്കാക്കണേ. ഇതല്ലാത്ത വേറെ ഏതോ അർത്ഥേണ്ടെങ്കിലും അത് ഉദഹിയത്താവില്ല. ഉദയത്തേക്ക് ഈ ഒരു മൃഗത്തെ ആയിട്ടിക്കണായത് അറുക്കണായത്. ഈ മൃഗത്തെ അറുക്കണോണ്ട് കണ്ടെങ്കിൽ ഇതൊക്ക് ചില നിബന്ധന ഉണ്ട്. എങ്ങനത്തെ മൃഗമാവണം ഈ ബലിയർക്കിട കണിക്കത്തെ മൃഗ, അതിന് മാനദണ്ഡ എന്തിനേണ്ട് ഫുഖഹാക്കലായ പണ്ഡിതന്മാർ തങ്ങൾ ചൊന്തുനാറ്. ആട്, പയ്യു, പോത്തു, എറുമ മൂരി ഇതുപോലത്തതായത് കണ്ടെങ്കിൽ അതൊക്കെ രണ്ട് വർഷം പൂർത്തിയായിട്ടിക്കണം. രണ്ട് വർഷം പൂർത്തിയായിട്ട് മൂന്നാമത്തെ വർഷത്തേക്ക് അത് പാദാർപ്പനെ കാൽവെച്ചിട്ടിക്കണം. ഈ മൃഗത്തെ ആയിട്ടിക്കട അറുക്കണായത്. അപ്പോൾ പരിപൂർണമായി രണ്ട് വർഷം കംപ്ലീറ്റ് ആയെങ്കിൽ ആ മൃഗത്തെ എന്താക്കുക അവിടെ? ഉദഹിയത്ത് അറുക്കുക അവിടെ. അതേസമയത്ത് ഈ രണ്ട് വർഷം കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ കൊന്താവിടെ അത് വന്നിരിക്കില്ല. അതിലെ വിദഗ്ധരായ ആൾമാറിക്കുക ഉദയത്ത് മൃഗത്തെ സംബന്ധിച്ച് കൊന്തു ലഹണിക്കത്തെ അതിനെ വിത്തിട്ടും എടുത്തിട്ടും വലത്തിട്ടും അനുഭവം ലഹണിക്കത്തെ ആൽമാർ അങ്ങ് രണ്ട് വർഷം പൂർത്തിയായിട്ട് ചെന്നെങ്കിൽ അത് ഞങ്ങൾക്ക് മയ്യാവും. അതായിട്ടിക്കണ മാനദണ്ഡം. അതേപോലെ ഈ മൃഗ എങ്ങനത്തെ മൃഗമാവണം അതിക്ക് കുറത്തെ ഇക്കോത്തിയറ മാംസത്തെ ഇറച്ചിയുടെ ചുറുക്കട കണിക്കത്തെ കൊറുടിയാക്കട കണിക്കത്തെ അല്ലെങ്കിൽ മോശമാക്കട കണിക്കത്തെ ന്യൂനത്തെ ഈ മൃഗത്തെ ഇക്കോത്തിയറാണ്. അതെങ്ങനെ ഒന്നിരിക്കലോ മൊടന്തുല്ല കണിക്കത്തെ അല്ലെങ്കിൽ കണ്ണ് കാണാത്ത അല്ലെങ്കിൽ തിറാന്തുല്ല കണിക്കത്തെ അതല്ലെങ്കിൽ കാത അല്ലെങ്കിൽ നാവുടെ ഭാഗമ അതല്ലെങ്കിൽ അതിന് അകിടെ ഭാഗമാ വീളത്തെ ഭാഗമാ ചെറിയ പൂർ കട്ടായിപ്പോയി ചെറിയൊരു ഭാഗ ചെറിയൊരു പീസ് ഇല്ലാണ്ടായിപ്പോയി. അങ്ങനത്തെ മൃഗ ബലിക്കർമ്മ ആക്കുകയാവില്ല. ഉദഹിയത്ത് അങ്ങനത്തെ മൃഗത്തെ ആവില്ല. അതേപോലെ ചൊറി പിടിച്ച് കണിക്കത്തെ അല്ലെങ്കിൽ ശക്തമായ രോഗമുള്ള കണിക്കത്തെ അല്ലെങ്കിൽ എല്ലാ പല്ല് പോയിട്ട് മേയുകാവാത്ത കണിക്കത്തെ അല്ലെങ്കിൽ ഗർഭിണിയായിട്ടുള്ള കണിക്കത്തെ മൃഗ ഇതേതും ഉദഹിയത്തുകാവില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും എല്ല് പൊലിഞ്ഞ കണിക്കത്തെ നടക്കാവാണ്ട് എല്ല് പൊലിഞ്ഞ കണിക്കത്തെ മൃഗത്തെയും ഉദയത്തുക ആവില്ല. അപ്പോൾ ഇതേതും ഈ കുറത്തെ ഏതും ഇല്ലാത്ത കണിക്കത്തെ മൃഗത്തെ ആയിട്ടിക്കട് ഉദയത്തറക്കണായത്. അതേ സന്ദർഭത്തിൽ കൊമ്പ് പൊലിഞ്ഞത അല്ലെങ്കിൽ കൊമ്പ് ഇല്ലാത്തത അതല്ലെങ്കിൽ മണി ഉടച്ചത ഇങ്ങനത്തെ മൃഗത്തെ അറക്കിടേക്ക് തൊന്നരയില്ല. അതിൽ യാതൊരു ഫോൾട്ടുമില്ല. പക്ഷേ കൊമ്പ് ഇക്കലായിട്ടിക്കട് ഉത്തമ കാണുക നല്ല ചന്ത ഉള്ള കണിക്കത്തെ മൃഗത്തെ അറക്കലായിട്ടിക്കട് ഉത്തമമായ റൂപ്പാണ്. അതേ സന്ദർഭത്തിൽ ഇങ്ങനെ ഈ ഒരു കൊമ്പ് പൊഞ്ഞത അല്ലെങ്കിൽ ഈ റൂപ്പത്തിലുള്ള കണിക്കത്തെ മണി ഉടച്ചത ഇതുപോലത്തതായത് കണ്ടെങ്കിൽ ഉദയത്തറക്കിടേക്ക് തൊന്നരയില്ല. ഇതല്ലാത്ത വേറെ ന്യൂനത്തെ ഇന്നേന് കണ്ടെങ്കിൽ അത് ഉദയത്തുക ആവില്ല ആ മൃഗത്തെ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണായ കണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കട്. അതേപോലെ അറുക്കിട ആൽമാർ അറുക്കിട ആൽമാർ ശ്രദ്ധിക്കണായ വിഷയം ദുൽഹജ്ജ് ഒരാൾ ഉദയത്തെ അറുക്കണോണ്ട് ഉദ്ദേശിക്കുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ദുൽഹജ്ജ് ഒന്നിന് പിടിച്ചിട്ട് ഉദയത്തെ അറുക്കിട ടൈമത്തോള അയാളെ ശരീരത്തെ ഏത് ഭാഗവും നീക്കം ചെയ്യുകയത്തീറ. ഫോർ എക്സാമ്പിൾ മുടി അല്ലെങ്കിൽ ഉഗുറു അല്ലെങ്കിൽ പല്ല് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ശരീരത്തെ ഭാഗം അത് അയാൾ നീക്കം ചെയ്യുകയത്തീറാണ്ടായിട്ടിരിക്കുന്നു. അത്യാവശ്യ സന്ദർഭത്തിൽ ചിലപ്പോൾ ഒരു പല്ല് സൈക്കിൾ എടുത്തില്ലെങ്കിൽ സാധ്യമില്ല. അങ്ങനത്തെ ഘട്ടത്തിൽ എടുക്കണേക്ക് പ്രോബ്ലം എന്തൊന്നുമില്ല. അതേസമയത്ത് എടുക്കാനിക്കലായിട്ടിക്കട് സുന്നത്തായ എടുക്കാനിക്കലായിട്ടിക്കട സുന്നത്തേ ചൊല്ലത്. കാരണം എന്തെങ്കിൽ അവൻ്റെ ശരീരം നരകത്തെ മോചിപ്പിക്കട എണിക്കത്തെ ഒരു കർമ്മ ഇബാദത്തായിട്ടിക്കട അവൻ ആക്കുക പോണ്ടത്. അപ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗവും ഉൾപ്പെടുത്തേ ചൊല്ല എണിക്കത്തെ ഒരു ലക്ഷ്യമായിട്ടിക്കട ഇതിൻ്റെ ഉദ്ദേശം. അതുപോലെ ഉദയത്താർക്കുന്ന ആൽമാർ നിയ്യത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം.
അതായത് വന്നിരിക്കലോ ആ മൃഗത്തെ എടുത്തു വന്നാൽ പിന്നെ അയാൾക്ക് നാണെ ഉദയത്താകുന്ന ഉദയത്തും ചൂണ്ടകളിക്കത്തെ സുന്നത്തിൽ നാ കരുതരേണ്ട നിയത്ത് വെക്കാം, അല്ലെങ്കിൽ അർക്കയുടെ സമയത്ത് വെക്കാം, അല്ലെങ്കിൽ അർക്കോപേനായിട്ട് ഒരാൾ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഏൽപ്പിനെങ്കിൽ എന്താക്കാം, ഉദയത്തെ വക്കാലത്താക്കിയിട്ട് അയാളെ ഏൽപ്പിച്ചിട്ട് അയാളെ മുളക്ക് നെയ്യത്ത് വെക്കാം. ഇത് ഏത് രൂപത്തിലായെങ്കിലും നെയ്യത്ത് വെക്കൽ കഡ്ഡായമായിട്ട് കിട്ടും. അതുപോലെ ഈ മൃഗത്തെ അറുത്തേണ്ടെങ്കിൽ അതിനെ വിതരണ ആക്കണെങ്കിലേക്കത്തെ റൂപ്പം എങ്ങനെ ഇസ്ലാം പഠിപ്പാടിയത്തന്ത് നാല് ടൈപ്പിലായിട്ടിക്കട് അതിൽ റൂപ്പ ചുമത്തുന്നത്. ഒന്ന് സുന്നത്തായ ഉദയത്തിലായെങ്കിൽ, ഇപ്പോൾ അറുക്കിടത്ത് സുന്നത്തായ ഉദയത്തിലായെങ്കിൽ അയാളെ കൊടുക്കണായി കിടക്കത്ത റൂപ്പ ഒന്നിരിക്കലും അതെല്ലാത്തെയും എന്താക്കാം, സ്വതക്കാക്കാം, അത് കംപ്ലീറ്റ് സ്വതക്കാക്കാം. ഇത് ഒരു റൂപ്പ. അതിൽ രണ്ടാമത്തെ റൂപ്പ് എന്തെങ്കിൽ മൂന്ന് ഭാഗമാക്കത്തിൽ മൂന്ന് ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം അയാൾ വെച്ചോ, രണ്ട് ഭാഗത്തെ പാവത്താൽ മാറുക സ്വതക്കയാക്കും. മൂന്നാമത്തെ ഒരു റൂപ്പമുണ്ടോ, അതായത് ഒരു ഭാഗം ഇയാൾ വെച്ചിട്ട് ഒരു ഭാഗം പാവത്താൾ മാറുക, ഇനൊരു ഭാഗം ഇത്ര ആൾമാറുക എന്താക്കാം, വിത്തറിനാക്കുക, ഹദിയായിട്ട് കൊടുക്കുക. പാവത്തല്ലാത്ത ആൾമാറുക ഹദിയായിട്ട് എന്താക്കാം, കൊടുക്കുക. ഇത് ഇന്നൊരു ഉറപ്പായിട്ട് കിടക്കും. അതല്ലെങ്കിൽ നാലാമത്തെ ഉറപ്പ് എന്നെങ്കിൽ ഒരു ചെറിയ ഭാഗം ഒരാളുടെ മയ്യാവിടത്തര ഇറച്ചി അത് ഒരാൾ ഒരു പാവത്താൾ കൊടുത്തിട്ടു ബാക്കിയെല്ലാം ഇയാൾ വെച്ചുകൊണ്ട് റൂപ്പ. ഇങ്ങനെ നാല് റൂപ്പായിട്ടിക്കട് പണ്ഡിതന്മാരായ ആൾമാർ ഈ വിത്തരണയിൽ ഞങ്ങൾ പരിപാടിത്തുന്നത്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, അതേ സന്ദർഭത്തിൽ നേർച്ചയാക്കി കണിക്കത്തെ ഒരു ഉദയത്തിലായെങ്കിൽ അവിടെ പൂർണ്ണമായിട്ടും അയാൾ അതിനെന്താക്കണോ, പാവത്താൽമാർക്ക് സ്വതച്ചയാക്കണം. അയാൾ അതിനെ ഒരു ഭാഗവും എടുക്കുമെന്നില്ല, ചാൻസ് അവകാശം അയാളില്ല. നേർച്ച അല്ലെങ്കിൽ നിർബന്ധമായ കണിക്കത്തെ ഉദയത്തിലായെങ്കിൽ കംപ്ലീറ്റ് അയാൾ എന്താക്കണം, വിത്തരനാക്കണം. ഇനി സുന്നത്തായ ഉദയത്ത് പർത്തര അറായത്താൽമാർക്ക് കൊടുക്കാമോ, ചിലപ്പോൾ അങ്ങനെ ഡൗട്ടിക്കുന്നു ചില ആൽമാർ. സുന്നത്തായ ഉദയത്തിലായെങ്കിൽ പർത്തര റായത്തെ കൊടുക്കണേക്ക് യാതൊരു തൊന്തരയുമില്ല. പക്ഷേ ഒരു റായത്തെ ഒരു പാവത്താൽക്കെങ്കിലും കൊടുക്കൽ നിർബന്ധമായിട്ടിരിക്കട്ടെ സുന്നത്തായ ഉദയത്തിലുണ്ടായെങ്കിൽ. ഇതായിട്ടിക്കട്ടെ സുന്നത്തായ ഉദയത്ത്, ഇതായിട്ടിക്കട്ടെ വിത്തരണ ആക്കട കണിക്കത്തെ റൂപ്പ ഞങ്ങളുടെ ചെന്നോട്ട് വന്നത്. അതേപോലെ ഈ ഉദയത്തിലെ ഏതൊരു ഭാഗവും വിക്കോ തീർന്നു, വിക്കോല അവകാശമില്ല. സുല്ലായി സുല്ലാഹ് അലൈ വസ്ലമ തങ്ങൾ ചുമത്തു, ഏ മംബാഹിയല്ല. ഇപ്പം സാധാരണമായിട്ട് നങ്ങ ഉദയത്തിറക്കുമ്പോൾ അതിൽ തോലിക്കും, ആ തോല് നങ്ങൾ എന്തിനാക്കണോ, അതിൽ വിക്കോതിറ അങ്ങനെ വിത്തെങ്കിൽ അയാളെ ഉദയത്തില്ലേണ്ടർക്ക, അയാളെ ഉദയത്താവില്ല, അതിലെ കൂലി അയാൾ കിട്ടില്ല. അപ്പോൾ അതിൽ എന്തിനാക്കുമെന്ന് ചോദിച്ചെങ്കിൽ പാവത്താൾമാർ കൊടുക്കണം അതിൽ. അതിൽ ഞങ്ങൾ വിത്തിട്ട് അതിനെ പൈസ കൊടുക്കുമ്പോൾ ഞങ്ങൾ അവകാശമില്ല, അത് പാവത്താൾ കൊടുത്തിട്ടു അയാൾ വിത്തിട്ട് അയാൾ വീണെങ്കിൽ എന്താക്കി അതിനെ പൈസ കൊടുത്തോളാം. ഞങ്ങൾക്ക് ഉദയത്തിലെ ഓരോ ഭാഗവും എടുക്കുകയോ അല്ലെങ്കിൽ വിക്കുകയോ വിക്കുക എന്നറിയില്ല, എടുക്കുകയല്ല വിക്കുക എന്നറിയില്ല, അവകാശമില്ല. സുന്നത്തായ ഉദയത്ത് ഈ മൃഗത്തെ ഏത് ഭാഗവും ഉദാഹരണത്തിലേക്കുണ്ടെങ്കിൽ ഇപ്പം നാ ചെന്ന പോലെ ഈ തോൽ, ആ തോലിനെ ഒരിക്കലും ഞങ്ങൾ വിക്കുകയില്ല, അവകാശമില്ല. ഇനി ഷെയറായിട്ട് ഇറക്കാം, ഏലാലല്ല ഷെയറായിട്ട് ഇറക്കിടാറ്. ആട് അല്ലാത്ത ആട് ഒരേ ആൾക്ക്, ആട് ജണ്ടാൽക്കാവുന്നു, ഒരാൾക്ക് ഒരാട് മാത്രം. അതേ സന്ദർഭത്തിൽ പയ്യോ പോത്തോ ഇങ്ങനത്തെ മോലിയെല്ലാം ആയിട്ട് കണ്ടെങ്കിൽ അത് ഏലാൾ തോല് ഷെയർ, എട്ടാലാവില്ല, എട്ടാലായിട്ട് കണ്ടെങ്കിൽ ആളുടെ ഉദയത്ത് കിട്ടില്ല. ഒരാൾ ജണ്ടാൽ, മൂന്നാൾ, നാലാൾ, അങ്ങനെ ഏലാൾ തോല് എന്താക്കാം, ഷെയറായിട്ട് അറക്കിടയ്ക്ക് തൊന്നരയില്ല. ആ ഈ റൂപത്തിൽ അറുത്തേണ്ട കണ്ടെങ്കിലും ഉദഹിയത്ത് ആവുള്ളൂ. അതേസമയത്ത് ഇനി ഷെയറായിട്ട് അറക്കുമ്പോൾ ഒരു പയ്യ ഒരാൾ അറക്കിടേണ്ട കണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ അറക്കിട ഒരു അവത്തെ യജമാൻ അറക്കിട, അതിൽ അയാൾ ഏഴ് ഇത് അയാൾക്ക് മക്ക ഉണ്ടോ, ആ മക്കളെ അക്കീക്കത്തും അതിൽ പെടുത്തും. ഉദാഹരണം ചൊല്ലണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു അഞ്ച് മക്ക ഉണ്ടോ, ഈ ഇതിലെ ആറ് ഭാഗമാക്കിയിട്ട് ഒന്നും അയാൾ ഉദൂഹിയത്തും ബാക്കിയെല്ലാം അക്കീക്കത്തായിട്ട് കരുതിയിട്ടുണ്ടെങ്കിലും അവിടെ അക്കീക്കത്തായിട്ട് വീഴും. അത് ശ്രദ്ധിക്കണമായി എനിക്കത്തെ ഒരു വിഷയമായിട്ട്. അങ്ങനെ ഈ ഏഴ് ഇങ്ങനെ ഈ രൂപത്തിൽ ഭാഗമാക്കണേണ്ടെങ്കിലും നെയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് സ്വഹയ്യാവും. ഇനി ഈ ഉദയത്തിലെ
ഇറച്ചി അമുസ്ലിമായ മുസ്ലിം അല്ലാത്ത ആൾമാർക്ക് കൊടുക്കാമോ? ചില നമ്മൾ അങ്ങനെ കേൾക്കുന്നു, അമുസ്ലിമായ ആൾമാർക്ക് മുസ്ലിം അല്ലാത്ത എനിക്ക് ആൾമാർക്ക് ഉദഹിയത്തിന് ഇറച്ചി കൊടുക്കുകയില്ല. കാണുന്നതിന് ഉദഹിയത്തൊരു വിവാദത്തായിട്ടിരിക്കണം. അപ്പൊ അതിലെ ആ മാംസം ഈ മുസ്ലിം അല്ലാത്ത എനിക്കത്തെ ആൾമാർക്ക് കൊടുക്കുകയോ തീറ അതേ ടൈമിൽ ചിലപ്പോൾ ഞങ്ങളെ ഒത്തുകളിൽ പെരുന്നാളുണ്ട് പറയുമ്പോൾ ഞങ്ങൾ എന്തിനാക്കില്ല പിന്നെ. അപ്പോൾ ഉദയത്തല്ലാത്ത വേറൊരു ഇറച്ചി എടുത്ത വന്നിട്ട് അങ്ങനെ കൊടുത്തേണ്ടെങ്കിൽ അതേ സന്ദർഭത്തിൽ ഉദയത്തിലെ ഇറച്ചി അമുസ്ലിമീങ്ങളായ ആൾമാർ കൊടുക്കുക തീറ. വേറെ ആലെ ഉദയത്ത് കൊടുക്കാമോ? വേറെ ആലെ ഉദയത്ത് കൊടുക്കാമാണ് കേൾക്കണമെന്നുള്ള. ഫോർ എക്സാമ്പിൾ ചെന്നെങ്കിൽ മരിച്ചു പോയെങ്കിൽ താൽമാർ ഉദയത്ത് അങ്ങനെ വസീയത്ത് ഇന്നേനെയുണ്ടെങ്കിൽ കൊടുക്കാം. അങ്ങനെ വസീയത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉദയത്ത് കൊടുക്കാം. അതേസമയത്ത് ജീവിച്ചിട്ട് ഉള്ളവർ പറഞ്ഞാൽ അയാളെ സമ്മതിയുന്നെങ്കിൽ അണുമത്തിയുന്നെങ്കിൽ അയാളെ ഉദയത്ത് കൊടുക്കാം. അതേപോലെ കട ആക്കിയിട്ട് ഉദയത്ത് കൊടുക്കണം അല്ലേ? ഉദയത്ത് എല്ലാ വർഷവും സുന്നത്തായിട്ട് കിട്ടും. ഈ നുപ്പാഴ് ചെന്ന പോലെ കഴിവുള്ള കിടക്ക് താൽമാർ കൊടുക്കാം, എല്ലാ വർഷവും കൊടുക്കാം. ചിലപ്പോൾ ചില ആൾമാർക്ക് ചില ഒരു വർഷം കൊടുത്തെങ്കിൽ എല്ലാ വർഷം കൊടുക്കണം, അങ്ങനത്തെ ഒന്നുമില്ല. ഈ കഴിവുള്ള കണിക്കത്ത ആൾമാർക്ക് കഴിവിനേണ്ടതുണ്ടെങ്കിൽ ഉദയത്ത് കൊടുക്കൽ അത് മക്കതായ ശക്തിയായ സുന്നത്തായിരിക്കും. അതേ സന്ദർഭത്തിൽ കട ആക്കിയിട്ട് കട ചെന്നെങ്കിൽ കട അയാൾക്ക് വീട് കുല്ല കണിക്കത്തെ തീർവ്, അയാൾ അകമല്ലാത്ത വേറെ അയാളെ പ്രോപ്പർട്ടി ഉണ്ടോ, അയാൾ കട വീട് കുല്ല കണിക്കത്തെ തീർവുണ്ടോ എന്നേണ്ട കണ്ടെങ്കിൽ അയാൾ കൊടുക്കൽ സുന്നത്തായിരിക്കും. ഒരു എത്ര ആ എത്ര മൃഗത്തെ ബലിക്കർമ്മ ഉദയത്തർക്ക ഒരാൾ കണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ എത്രയും അർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങ നൂറോളം വണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങ അറുത്തിട്ട് ഉദയത്തർത്ത് കൊടുത്തതും കിതാബിൽ ഹദീസിൽ കിതാബിൽ നാം കണ്ടതിൽ 63 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങ സ്വന്തം കയ്യിൽ അറുത്തതായിട്ടും ഹദീസിൽ കിതാബിൽ ഉദ്ധരിച്ചതായിട്ടും ഞങ്ങൾ കാണും. ഇതെല്ലാം ഉദഹിയത്തിനെ ശ്രദ്ധിക്കണമായി കിടക്കുന്ന വിഷയമായിട്ടിരിക്കുന്നു. ഇനി അതേപോലെ അറുക്കിട ടൈമിൽ ശ്രദ്ധിക്കണമായി ചില ഓരോ ദബുഹാക്കിട കണിക്കത്തെ ഉദയത്തിലെ മൃഗ അറുക്കിട സന്ദർഭത്തിൽ ഉള്ള ചില വിഷയങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒരു മൃഗത്തെ ഞങ്ങൾ അറുക്കോപേനായിട്ട് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അതൊക്കെ ചെമ്മ തൊന്തര കൊടുത്തിട്ട് ഞങ്ങൾ എന്താക്കോ തീറ അതിലെ കൊമ്പറവ് തീറ. അതേപോലെ അറുക്കിടയ്ക്ക് മുന്നലോ അതൊക്കെ തന്നി കൊടുക്കണം. അതിനെ മുന്നൽ വെച്ചിട്ട് കത്തിക മൂർച്ച കൂട്ടും തീറ. അതേപോലെ രണ്ട് മൂന്ന് മൃഗം ഇന്നെങ്കിൽ ഒരു മൃഗത്തെ എതിർലോ ഇനൊരു മൃഗത്തെ അറുക്കോ തീറ. അറുക്കിട ടൈമിലോ കത്തിക നല്ല മൂർച്ച കൂട്ടണോ, ഇബുലത്തേക്ക് മുഖാക്കണോ. അതായത് ഞങ്ങൾ ആ അറുക്കിട കണിക്കത്തെ മൃഗത്തെ കൽത്ത് ഞങ്ങൾ കിബുലത്തെ സൈഡിലാക്കണം. അറുക്കിട ആളും കിബുലത്തേക്ക് തിരിയണം. ഇനി ഒരാൾ സ്വന്തമായിട്ട് അറുക്കുക അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ട് അറുക്കാം അയാളെ, അതല്ലെങ്കിൽ വേറെ ആളെന്താക്കാം വക്കാലത്താക്ക ഏൽപ്പിക്കാം. അതേ ടൈമിലോ അതേപോലെ ഹാജരിക്കൽ അവിടെ ഈ അറുക്കിട ടൈം അയാളവിടെ ഹാജരിക്കൽ അത് പ്രത്യേകമായി സുന്നത്തായിട്ട് അവിടെ കണ്ടെങ്കിൽ സാധ്യം അവിടെ കണ്ടെങ്കിൽ അവിടെ ഹാജരിക്കൽ പ്രത്യേകമായിട്ട് എന്തുണ്ടോ സുന്നത്തുണ്ട്. അതേപോലെ ബിസ്മിച്ചൊല്ലൽ ബിസ്മിച്ചൊല്ലേക്ക് മുന്നലും മൂന്ന് തക്ബീർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പിന്നെ ബിസ്മി പിന്നെ ഒബാസ് മൂന്ന് തക്ബീർ ഇങ്ങനെ ചൊല്ലൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. അതേപോലെ പ്രത്യേകമായിട്ട് കിതാബിലെ കണ്ട് അള്ളാഹുമ്മ ആദിഹി മിൻക വൈലൈക ഫതഖബ്ബൽ മിന്നി ഇങ്ങനെ ചൊല്ലൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. ഇന്ന സ്വലാത്തി വനുസുഖി വമഹയ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക വഅമിർതു വഅന മിനൽ മുസ്ലിമീൻ ഈ രൂപത്തിൽ ദിക്റെല്ലാം ചൊല്ലല് പ്രത്യേകമായ സുന്നത്തുണ്ട്. ഇതെല്ലാം അറുക്കിട സമയത്തിൽ ശ്രദ്ധിക്കൂടായി കണിക്കുന്ന വിഷയമായിട്ട്. ഇപ്പോൾ ഞങ്ങൾ ചൊന്നുകൊണ്ട് വന്നത് ഉദഹിയത്തിലെ കർമ്മശാസ്ത്ര വിഷയങ്ങളായിട്ടിരിക്കട്ടെ. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഈ രൂപത്തിൽ തന്നെ എന്താക്കണം ഉദഹിയത്തറക്കണം. അള്ളാഹു തന്നെ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.